സംസ്ഥാനത്ത് അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം കൊണ്ടുവരണമെന്ന ആവശ്യം ശക്തമാകുന്നു. സർക്കാർ ഒന്നിലേറെ തവണ നിയമസഭയിൽ നടത്തിയ പ്രഖ്യാപനം ഇനിയും കടലാസിൽ ഒതുങ്ങരുത് എന്നാണ് ഇപ്പോഴുള്ള ആവശ്യം. തിരുവനന്തപുരത്ത് നിന്ന് തനീഷ് തമ്പി നമുക്കൊപ്പം ചേരുന്നു. തനീഷ്, ഗുഡ് മോർണിംഗ് അഗെയിൻ, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു നിയമം അത് പ്രാബല്യത്തിൽ ആക്കാനുള്ള ശ്രമങ്ങൾ വളരെ നാളുകളായി തന്നെ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ നിയമസഭയും ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും അത് പ്രാബല്യത്തിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു വലിയ പ്രതിസന്ധി നിൽക്കുകയാണ്. 2014 ഇത്തരമൊരു നിയമത്തെക്കുറിച്ച് ഗൗരവമായ ആലോചന സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അന്ന് യു ഡി എഫ് സർക്കാരായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. 2 കൊലപാതകങ്ങൾ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു, ദുർമന്ത്രവാദ കൊലപാതകങ്ങൾ. ഒന്ന് കരുനാഗപ്പള്ളിയിലും മറ്റൊന്ന് പൊന്നാനിയിലും. അതേ തുടർന്നുണ്ടായ ചർച്ചകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ളൊരു നിയമം സർക്കാരിൻ്റെ പരിഗണനയിൽ ഉണ്ട് എന്ന് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല അറിയിക്കുന്നത്. അങ്ങനെ അതിൻ്റെ ഒരു കരട് അന്ന് രൂപീകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം പിന്നീട് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നു. അപ്പോൾ അന്ന് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വിപുലമായ രീതിയിലുള്ള ഒരു നിയമം നിർമ്മിക്കണം എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമപരിഷ്കാര കമ്മീഷന് ഇത് വിടുകയായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് പൊതുജനങ്ങളിൽ നിന്ന് അടക്കം അഭിപ്രായങ്ങൾ തേടി അത് വിപുലീകരിച്ച ഒരു നിയമ ബില്ല് നിയമസഭയിൽ കൊണ്ടുവരും എന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും അതിങ്ങനെ നീണ്ട് 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 ഇപ്പോൾ 8 കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ കാര്യം. ആ ഒരു നിയമം നേരത്തെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇപ്പോൾ ഈ കൊലപാതകത്തിന് നേതൃത്വം നൽകിയ ആളുകളെ പോലെയുള്ള അത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകൾക്ക് അതൊരു വലിയ തടസ്സമായി നിന്നേനെ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാ കോണുകളിൽ നിന്നും ഉയരുന്ന ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഈ നിയമം വേണമെന്ന ആവശ്യം വളരെ ശക്തമായി തന്നെ ഉയരുകയാണ്. ഈ നിയമം വന്നു കഴിഞ്ഞാൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിൽ ഏർപ്പെടുകയോ ചെയ്യുന്ന ആളുകൾക്കെതിരെ കടുത്ത നടപടികൾ ഈ നിയമവ്യവസ്ഥയുടെ ഭാഗമായി ഉണ്ടാകും എന്നുള്ളതാണ്. അതായത് അത്തരത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് 1000 രൂപ മുതൽ 50000 രൂപ വരെ പിഴ ഈടാക്കുകയും 1 മുതൽ 7 വരെ തടവ് ശിക്ഷ ലഭിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള നിയമം വലിയ കടുത്ത രീതിയിലുള്ള ശിക്ഷകൾ ഉള്ള നിയമമാണ് അത് ചെയ്തിരുന്നത്. ഏതായാലും ആ നിയമം ഇപ്പോഴും കടലാസിൽ തന്നെ ഉറങ്ങുന്നു എന്നുള്ളതൊരു വലിയ ദൗർഭാഗ്യകരമായ സംഭവമായി നിൽക്കുകയാണ്. ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഇതിന് വേഗത കൈവരിക്കുകയും അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ തന്നെ ഇതൊരു ബില്ലായി അവതരിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ മുൻകൈ എടുക്കുകയും ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അത്രത്തോളം പരിഷ്കൃത സമൂഹമാണ്, പുരോഗമന സ്വഭാവമുള്ള സമൂഹമാണ് എന്നൊക്കെ പറയുമ്പോഴും അത്രയധികം ആഴത്തിൽ ഇവിടെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും വേരോടിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഒരു തെളിവാണ് കഴിഞ്ഞ ദിവസം ഇലന്തൂരിൽ കണ്ടതും. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് മറികടക്കണമെങ്കിൽ നിയമപരമായ നടപടികൾ അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ ബോധവൽക്കരണം അടക്കമുള്ള കാര്യങ്ങളും ഈ നിയമത്തിന്റെ കാര്യത്തിൽ നിയമത്തിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പക്ഷേ അതിനും അപ്പുറത്ത് കടുത്ത ശിക്ഷാ നടപടികൾ ലഭിക്കും എന്ന ബോധ്യം ഇത്തരക്കാർക്ക് ഉണ്ടാവുകയാണെങ്കിൽ അവർ പിന്തിരിയും എന്നുള്ളതാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിയമം വരേണ്ടതിന്റെ അനിവാര്യതയിലേക്ക് രാഷ്ട്രീയ കേരളം ആകെ ഉണരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ രൂപപ്പെട്ടു വരികയാണ്. എസ് കെ എൻ. ഓക്കെ, തനീഷ് തമ്പിയാണ് നമുക്കൊപ്പം ചേർന്ന്.